ഹായ് ദോസ് നമസ്കാർ. നമ്മുടെ അവതാർ നാട്ടുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ലിംഗവലുപ്പവും കിടപ്പറയിലെ സുഖവും തമ്മിൽ ബന്ധമുണ്ടോ? പുതിയ പഠനം ഞെട്ടിക്കും. ഏവർക്കും ഉപകാരപ്രദമായ ലൈംഗിക വിദ്യാഭ്യാസം ലളിതവും സഭ്യവുമായി സമൂഹത്തിലെത്തിക്കാൻ ഒരു എളിയ ശ്രമം. ഏവരുടെയും സഹായ പ്രോത്സാഹനങ്ങൾ സബ്സ്ക്രിപ്ഷനിലൂടെയും ഷെയറിങ്ങിലൂടെയും സാധനം താല്പര്യപ്പെടുന്നു. ലിംഗവലുപ്പവും കിടപ്പറയിലെ സുഖവും തമ്മിൽ ബന്ധമുണ്ടോ? പുതിയ പഠനം ഏവരെയും ഞെട്ടിക്കുന്നതാണ്. ആദ്യമായി വേഴ്ചയിൽ ഏർപ്പെടുന്നതിൻ്റെ മനോഹര സ്വപ്നം ഉള്ളിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുന്നവരാണ് മനുഷ്യകുലം. തൻ്റെ ആദ്യ സംഭവം ഏറെ നേരം നീണ്ടു നിൽക്കണമെന്ന് എല്ലാ പുരുഷന്മാരും ആഗ്രഹിക്കാറുണ്ട്. ഞാൻ എൻ്റെ കരുത്ത് തെളിയിക്കും എന്നും മറ്റുമാണ് എല്ലാവരും വിചാരിക്കുന്നത്. ആദ്യ ലൈംഗിക ബന്ധത്തിന് ഒരുങ്ങുന്നവർ ഓർക്കുക, ആദ്യ അനുഭവം എല്ലാം തികഞ്ഞതാവണമെന്ന് ഒരിക്കലും വാശി പിടിക്കരുത്. തെറ്റുകളും കുറ്റങ്ങളും സ്വാഭാവികമായി വന്നു ചേരാവുന്നതാണ്. ആദ്യ അനുഭൂതിയുടെ വികാര വിസ്ഫോടനം മിക്കപ്പോഴും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ ഉദ്ധാരണം തന്നെ നടന്നില്ലെന്ന് വരാം. ലിംഗപ്രവേശം തന്നെ സാധ്യമായി കൂടണം എന്നുമില്ല. ആദ്യ ലൈംഗിക ബന്ധം തന്നെ ഒരുപക്ഷെ പരാജയപ്പെട്ടേക്കാം. ഇവിടെ പേടിക്കേണ്ടതായി യാതൊന്നും തന്നെയില്ല. ഇത് പെട്ടെന്നുള്ള വികാരത്തിൻ്റെ തള്ളിക്കയറ്റം കാരണമാണെന്നും സ്വയംഭോഗം ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈംഗികമായി സമ്പൂർണ്ണ ആരോഗ്യവാനാണെന്നും തിരിച്ചറിയുക. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ തൻ്റെ പങ്കാളിക്ക് മറ്റു വഴികളിലൂടെ രതിമൂർച്ച നൽകുകയാണ് വേണ്ടത്. ഇനിയും ബന്ധപ്പെടാൻ അവസരമുണ്ടെന്ന് തിരിച്ചറിയുക, എന്നിട്ട് അടുത്ത സംഭവത്തിൽ കൂടുതൽ ഉന്മേഷത്തോടെ പങ്കെടുക്കുക. എല്ലാ അപകർഷതാബോധവും മാറ്റിവെച്ചുകൊണ്ട് കൂടുതൽ ഉന്മേഷത്തോടെ ആത്മവിശ്വാസത്തോടെ അടുത്ത സംഭവത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പല പുരുഷന്മാരുടെയും ഉറക്കം കെടുത്തുന്ന സംഗതികളിലൊന്നാണ് ലിംഗവലിപ്പം. ഈ വിഷയം തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്ന ചിന്തയിലാണ് പലരും ദിവസങ്ങൾ തള്ളി നീക്കുന്നത്. ലിംഗവലിപ്പം വർദ്ധിപ്പിക്കാനുള്ള പരസ്യങ്ങൾ വർദ്ധിച്ചതും ഇത് സംബന്ധിച്ചുള്ള അബദ്ധധാരണകൾക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട്. ലൈംഗിക ജീവിതത്തിലെ ലിംഗവലിപ്പത്തിന് ഒരു പരിധിവരെ ഏറെ സ്ഥാനം ഉണ്ടെന്ന് ഒരുപക്ഷെ വൈദ്യശാസ്ത്രവും പറയാതെ പറഞ്ഞിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ വിദേശ സർവകലാശാല നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. ലിംഗവലിപ്പം കൂടിയവരേക്കാൾ കിടപ്പറയിൽ പങ്കാളിയെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നത് ലിംഗവലിപ്പം കുറഞ്ഞവർക്കാണെന്നാണ് പുതിയ കണ്ടെത്തൽ. ലിംഗവലിപ്പം കുറഞ്ഞ പുരുഷന്മാർക്ക് ബാഹ്യകേളികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കൂടുതൽ കഴിവുണ്ടാകുമെന്നും ഇത് പങ്കാളിക്ക് കൂടുതൽ ആനന്ദ നിമിഷങ്ങൾ സമ്മാനിക്കുമെന്നാണ് പുതിയ കണ്ടെത്തൽ. ഭൂരിപക്ഷം സ്ത്രീകളും ലൈംഗിക സംതൃപ്തി കണ്ടെത്തുന്നത് ലിംഗപ്രവേശനം മൂലമല്ലെന്നും ബാഹ്യകേളികൾ കൊണ്ട് തന്നെ അവരിലെ രതിമൂർച്ച സംഭവിക്കുമെന്നും ചില ഗവേഷകർ ഇതിനോടകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. 75% സ്ത്രീകളും ബാഹ്യകേളികളിൽ തങ്ങളുടെ ആനന്ദം കണ്ടെത്തുന്നവരാണ്. വലിപ്പം കുറഞ്ഞ ലിംഗമാണെങ്കിൽ ഏതാണ്ട് എല്ലാ പ്രായത്തിലും ഏറ്റക്കുറച്ചിലുകൾ ഇല്ലാതെ ലൈംഗിക ഉദ്ധാരണവും ഉദ്ധാരണശേഷിയും നിലനിർത്താൻ സാധിക്കും എന്നാണ് പുതിയ പഠനങ്ങൾ വെളിവാക്കുന്നത്. ഉദ്ധരിക്കുന്നതിന് മുമ്പ് 3 മുതൽ 5 ഇഞ്ച് വരെ, അതായത് 8 മുതൽ 13 സെന്റിമീറ്റർ വരെ വലിപ്പമുള്ളവയെ തികച്ചും സാധാരണമായി കണക്കാക്കാം. ഉദ്ധരിച്ച അവസ്ഥയിൽ 5 ഇഞ്ച് മുതൽ 7 ഇഞ്ച് വരെ എന്നതാണ് തികച്ചും സർവ്വസാധാരണമായ കാര്യം. ഉദ്ധരിച്ച അവസ്ഥയിൽ 3 ഇഞ്ചിൽ താഴെ മാത്രം വലിപ്പമുള്ളൂ എങ്കിൽ മാത്രമേ സാധാരണഗതിയിൽ സംതൃപ്തമായ ലൈംഗിക ബന്ധത്തിന് പ്രശ്നം സൃഷ്ടിക്കാറുള്ളൂ എന്നും ഗവേഷകർ തങ്ങളുടെ പഠനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു. തന്നെയുമല്ല, യോനിയെ സംബന്ധിച്ച് സംവേദനക്ഷമതയുള്ള ഭാഗം കേവലം 4 ഇഞ്ച് മാത്രമേ ഉള്ളൂ. ചിത്രം വരയ്ക്കാൻ അറിയാമെങ്കിൽ അല്ലെങ്കിൽ പഠിച്ചാൽ ഏതൊരാൾക്കും ഖാലിയായ ഒരു ക്യാൻവാസിൽ അതിമനോഹരമായി ചിത്രം വരയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ വെറും കുത്തിവരയായി പോകും. ലൈംഗിക ബന്ധവും അതുപോലെ തന്നെയാണ്. ഓക്കെ ദോസ്, പുതിയൊരു അറിവുമായി അടുത്ത വീഡിയോയിൽ കാണാം. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ശുക്രിയ. ഫിർമലെങ്കിൽ ബൈ ബൈ.